അവൻ ഗോൾ ഹൗസ് ഓൾഡ് ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വല്ല ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പാ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമാധ്യം പ്രധാന വാർത്തകൾ. പയ്യന്നൂരിൽ ദേശീയപാത ഉപരോധത്തിനിടെ പോലീസിന് നേരെ കയ്യേറ്റത്തിന് മുതിർന്ന സംഭവത്തിൽ 25 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ദിവസം പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചത്. മഴക്കാലം ജലാശയങ്ങളെ സമ്പന്നമാക്കിയിട്ടും അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ പശ്ചാത്തലത്തിൽ ജലാശയങ്ങളിലിറങ്ങാൻ ഭയപ്പെടുകയാണ് പലരും. ജല അപകടങ്ങൾ തടയുന്നതിനായി കുട്ടികൾ നീന്തൽ പരിശീലനം നേടേണ്ടതുണ്ടെങ്കിലും അകാരണമായ ഭയം അതിനും വിഘാതമാവുകയാണ്. ഓണത്തിന്റെ പശ്ചാത്തലത്തിൽ പയ്യന്നൂർ നഗരസഭയിൽ ട്രാഫിക് കമ്മിറ്റി യോഗം ചേർന്നു. ചെയർപേഴ്സൺ കെ വി ലളിതയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിവിധ ഗതാഗത പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനം. സെപ്റ്റംബർ 9 മുതൽ പരിഷ്കാരങ്ങൾ നിലവിൽ വരും. സമൃദ്ധിയുടെ പൂവിളിയുമായി അത്തം പിറന്നു. ഇനി 10-ാം നാൾ പൊന്നോണം. വയനാട് ദുരന്തം തീർത്ത പ്രതിസന്ധിയിലും ഓണത്തെ വരവേൽക്കാനൊരുങ്ങുകയാണ് മലയാളി. വാർത്തകൾ വിശദമായി. പയ്യന്നൂരിൽ ദേശീയപാത ഉപരോധത്തിനിടെ പോലീസിന് നേരെ കയ്യേറ്റത്തിന് മുതിർന്ന സംഭവത്തിൽ 25 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ദിവസം പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചത്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മാർഷൽ, സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ പോലീസ് മർദ്ദിച്ച നടപടിയിൽ പ്രതിഷേധിച്ചാണ് പയ്യന്നൂർ പെരുമ്പയിൽ യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം ദേശീയപാത ഉപരോധം നടത്തിയത്. ഈ ഉപരോധത്തിനിടെയാണ് കയ്യേറ്റ ശ്രമമുണ്ടായത്. സംഭവത്തിൽ 25 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ തിരുമേനി പ്രാപ്പോയിൽ സ്വദേശി എ അരുണിനെയാണ് പയ്യന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ദേശീയപാത ഉപരോധിച്ചവരെ നീക്കം ചെയ്യാൻ ശ്രമിച്ച പോലീസുമായി പ്രവർത്തകർ ഉന്തും തള്ളും ഉണ്ടാക്കുകയായിരുന്നു. ദേശീയപാതയിൽ മാർഗതടസ്സം സൃഷ്ടിച്ചതിനും പോലീസിനെ തള്ളിമാറ്റി ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനുമാണ് കേസെടുത്തത്. പ്രാപ്പോയിലെ എ അർജുൻ, അർജുൻ കോറോം, കെ ടി ഹരീഷ്, നവനീത് നാരായണൻ, ഭരത് ഡി പൊതുവാൾ, വിനോദ്, പ്രണവ് എന്നിവർക്കും കണ്ടാലറിയാവുന്ന 18 പേർക്കുമെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ദേശീയപാത പ്രവർത്തകർ ഉപരോധിച്ചത്. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മഴക്കാലം ജലാശയങ്ങളെ സമ്പന്നമാക്കിയിട്ടും അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ പശ്ചാത്തലത്തിൽ ജലാശയങ്ങളിലിറങ്ങാൻ ഭയപ്പെടുകയാണ് പലരും. ജല അപകടങ്ങൾ തടയുന്നതിനായി കുട്ടികൾ നീന്തൽ പരിശീലനം നേടേണ്ടതുണ്ടെങ്കിലും അകാരണമായ ഭയം അതിനും വിഘാതമാവുകയാണ്. നാളുകളായി പുതിയ കേസുകളൊന്നും രജിസ്റ്റർ ചെയ്തില്ല എങ്കിൽ പോലും അമീബിക് മസ്തിഷ്ക ജ്വരം ഉയർത്തിയ ഭീതി ചെറുതല്ല. നാട്ടിലെ കുളങ്ങളിലും തോടുകളിലും കുളിക്കാൻ ഇറങ്ങാൻ പോലും പലരും ഭയക്കുകയാണ്. ജല അപകടങ്ങൾ കുറക്കാൻ ഗ്രാമീണ മേഖലയിലെ കുളങ്ങളിൽ നടന്നു വന്ന നീന്തൽ പരിശീലനങ്ങൾ പലതും നിലയ്ക്കുകയും ചെയ്തു. പയ്യന്നൂർ നഗരസഭയിലടക്കമുള്ള പല കുളങ്ങളും ആരും ഇറങ്ങാതെ പായൽ കെട്ടിക്കിടക്കുകയാണ്. രോഗത്തെക്കുറിച്ചും പകരുന്ന മാർഗങ്ങളെക്കുറിച്ചും ജനങ്ങളിൽ വ്യക്തമായ അവബോധം ഉണ്ടാക്കാത്തതിൽ ആരോഗ്യവകുപ്പ് അധികൃതരും വേണ്ടത്ര ശ്രദ്ധ പതിപ്പിച്ചില്ല. നമ്മുടെ നാട്ടിലെ പൊതുജലാശയങ്ങളും പൊതുകുളങ്ങളും ഒക്കെ ഇപ്പോൾ ഒരു കാഴ്ച വസ്തു എന്ന നിലയിൽ മാറ്റപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ മാറ്റപ്പെടലിൻ്റെ കാരണം മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്ന ഒരു രോഗം കുട്ടികളിൽ ഉണ്ടാകുന്നു. ഇങ്ങനെ പൊതു കുളങ്ങളിലും ജലാശയങ്ങളിലൊക്കെ കുളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളൊരു പിന്നെ പ്രവൃത്തി
പബ്ലിക്കിൻ്റെ ഇടയിൽ കുട്ടികളുടെ ഇടയിലും പിന്നെ മുതിർന്ന ആൾക്കാരുടെ ഇടയിലും ഇങ്ങനത്തെ ഒരു രോഗം വരുന്നതെന്നുള്ള രീതിയിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട്, അറിയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് കൃത്യമായുള്ള മാർഗനിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്നോ ഏത് ജലാശയങ്ങളിലാണോ ഇത് വരുന്നതെന്നോ പിന്നെ എന്തിനാണ് ഇനി എങ്ങനെയാണ് ഇതിനെ പരിഹരിക്കുക എന്നുള്ള കാര്യങ്ങളോ ഒന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ അധികാരികളുടെ ഭാഗത്തുനിന്നോ കൃത്യമായിട്ട് ഉണ്ടായിട്ടില്ല. ജല അപകടങ്ങൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ കുട്ടികളെയൊക്കെയും നീന്തൽ പഠിപ്പിക്കേണ്ടുന്നതിൻ്റെ ഒരു ആവശ്യകത നാം മനസ്സിലാക്കുകയും ഇത്തരത്തിൽ കുളങ്ങളിലും ജലാശയങ്ങളിലും ഒക്കെ കുട്ടികളെ നീന്തൽ പരിശീലിപ്പിക്കുന്ന ഒരു കാലമൊക്കെ നമുക്കുണ്ടായിരുന്നു. എന്നാൽ അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന ഒരു ഭീതി വന്നതിനു ശേഷം ജലാശയങ്ങളിലേക്ക് ആളുകൾ ഇറങ്ങാത്ത ഒരു സ്ഥിതിയുണ്ട്. മഴക്കാലത്തൊക്കെ ഇത്തരം ജലാശയങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെയൊക്കെ ഒരു ആവശ്യകത ഇരിക്കുമ്പോഴും ആളുകൾ ഇറങ്ങുന്നില്ല. പായൽ കെട്ടിയൊക്കെയും കുളങ്ങളൊക്കെയും മലിനീകരണപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാടൊക്കെയും ഇത്തരത്തിലുള്ള ജലാശയങ്ങൾ നശിച്ചു പോകുന്ന വേദനിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇതിനെതിരെ അധികൃതർ ഉണർന്നു പ്രവർത്തിക്കേണ്ടതുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ച് കൃത്യമായ മാനദണ്ഡങ്ങൾ ആളുകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഈ ഒരു അവസ്ഥയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെ വരേണ്ടതുണ്ട് എന്ന് മാത്രം തന്നെയാണ് പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷ. ഓണത്തിന്റെ പശ്ചാത്തലത്തിൽ പയ്യന്നൂർ നഗരസഭയിൽ ട്രാഫിക് കമ്മിറ്റി യോഗം ചേർന്നു. ചെയർപേഴ്സൺ കെ വി ലളിതയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിവിധ ഗതാഗത പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനമായി. സെപ്റ്റംബർ 9 മുതൽ പരിഷ്കാരങ്ങൾ നിലവിൽ വരും. ഓണത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ പയ്യന്നൂർ നഗരസഭയിൽ ട്രാഫിക് കമ്മിറ്റി യോഗം ചേർന്നു. ചെയർപേഴ്സൺ കെ വി ലളിതയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കൈക്കൊണ്ട തീരുമാനങ്ങൾ ഇനി പറയുന്നവയാണ്. ഗാന്ധി പാർക്കിലേക്കുള്ള റോഡിലേക്കും CTU ഓഫീസ് റോഡിലേക്കും മെയിൻ റോഡിൽ നിന്ന് മാത്രം പ്രവേശനം നൽകുന്ന നിലയിൽ വൺ വേ സംവിധാനം ഏർപ്പെടുത്തും. പഴയങ്ങാടി ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളടക്കം മുഴുവൻ ബസ്സുകളും ബൈപ്പാസ് റോഡ് വഴി പെരുമ്പയിലേക്ക് പ്രവേശിക്കണം. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മത്സ്യവിൽപ്പന അനുവദിക്കില്ല. അത്തരക്കാർക്കെതിരെ പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും സഹായത്തോടെ കർശന നിയമ നടപടികൾ സ്വീകരിക്കും. പഴയ ബസ് സ്റ്റാൻഡ് മുതൽ BKM വരെയും LIC ജംഗ്ഷൻ പെരുമ്പ ജംഗ്ഷനിലും ട്രാഫിക് തടസ്സം സൃഷ്ടിക്കാതെ ബസ്സുകൾ സ്റ്റോപ്പിൽ തന്നെ നിർത്തി യാത്രക്കാരെ ഇറക്കുകയും കയറ്റുകയും ചെയ്യണം. CTU ഓഫീസ് സഹകരണ ആശുപത്രി റോഡിലും ബോയ്സ് ഹൈസ്കൂൾ സ്റ്റേഡിയം റോഡിലും അനധികൃത വാഹന പാർക്കിംഗ് അനുവദിക്കുന്നതല്ല. മെയിൻ റോഡിൽ പുതിയ ബസ് സ്റ്റാൻഡ് മുതൽ പഴയ ബസ് സ്റ്റാൻഡ് വരെ റോഡിന്റെ വടക്കുഭാഗം മാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ടൂ വീലറുകൾക്ക് പാർക്കിംഗ് അനുവദിക്കുകയുള്ളൂ. റോഡിന്റെ തെക്കുഭാഗത്ത് അനധികൃത പാർക്കിംഗ് അനുവദിക്കുകയില്ല. റെയിൽവേ സ്റ്റേഷൻ പെരുമ്പ ഭാഗങ്ങളിലേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ ടൗണിൽ കയറാതെ ബൈപ്പാസ് വഴി കേളോത്ത് മസ്ജിദ് റോഡിൽ കൂടി ഇരുവശങ്ങളിലേക്കും കടന്നു പോകേണ്ടതാണ്. മേൽ തീരുമാനങ്ങൾ സെപ്റ്റംബർ 9 മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും ഓണക്കാലത്ത് നഗരത്തിൽ എത്തുന്നവർക്ക് അവരുടെ ആവശ്യങ്ങൾ നടത്തുന്നതിന് സൌകര്യമൊരുക്കുന്നതിന് നഗരത്തിലെ പ്രധാന റോഡുകളിൽ അനധികൃത പാർക്കിംഗ് ഒഴിവാക്കിക്കൊണ്ട് നിലവിലെ പേ പാർക്കിംഗ് കേന്ദ്രങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നും കൂടുതൽ പേ പാർക്കിംഗ് സൌകര്യം ഒരുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും യോഗത്തിൽ ചെയർപേഴ്സൺ പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി ജയ, VV സജിത, നഗരസഭാ സെക്രട്ടറി MK ഗിരീഷ്, DYSP വിനോദ്കുമാർ കെ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഹാരിസ് EP, SA സുഹേൽ, PWD ഓഫീസേഴ്സ്, ചേംബർ വ്യാപാരി വ്യവസായ പ്രതിനിധികൾ, ബസ് ഓട്ടോറിക്ഷ ഹോട്ടൽ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സമൃദ്ധിയുടെ പൂവിളിയുമായി അത്തം പിറന്നു. ഇനി 10-ാം നാൾ പൊന്നോണം. വയനാട് ദുരന്തം തീർത്ത പ്രതിസന്ധിയിലും ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് മലയാളികൾ. മലനാടിന്റെ മണ്ണിൽ മഴക്കാലം പെയ്തു തോർന്നാൽ പിന്നെ ചിങ്ങവെയിലിന്റെ പൂക്കാലമായി. തൊടികളിൽ ഭൂമിയുടെ കുളിരായി പൂമുട്ടുകൾ വിരിയുകയായി. മുറ്റത്തെ പൂത്തരകളിലെല്ലാം വർണ്ണപ്പൂക്കൾ നിറഞ്ഞുകഴിഞ്ഞു. ചിങ്ങത്തിലെ അത്തം സൂര്യദേവന്റെ നക്ഷത്രമാണെന്നാണ് വിശ്വാസം. അത്തം വന്നുകഴിഞ്ഞാൽ ശാന്തിയുടെ ദിനം പിറക്കുന്നുവെന്ന് പഴമക്കാർ പറയും. ചിങ്ങത്തിലെ തിരുവോണം മഹാവിഷ്ണുവിന്റെ നക്ഷത്രമായി കണക്കാക്കുന്നു. സൂര്യന്റെ നക്ഷത്രം മുതൽ മഹാവിഷ്ണുവിന്റെ നക്ഷത്രം വരെ 10 ദിവസം പണ്ട് ആനന്ദത്തിന്റെ ദിവസങ്ങളായി. അതുകൊണ്ടാണ് ഈ ദിവസങ്ങളെ അത്തം പത്തോണം എന്ന് പറയുന്നതും. അത്തം വെളുത്താൽ ഓണം കറുക്കുമെന്ന ചൊല്ലുപോലുമുണ്ട്. പൂ
പൂക്കള മത്സരം, ഓണസദ്യ, ഓണമത്സരങ്ങൾ എന്നിങ്ങനെ ഇനി ആഘോഷത്തിന്റെ ദിനരാത്രങ്ങളാണ്. ഓണത്തിന് ഒരു കൊട്ട പൂവ് എന്ന പദ്ധതി പ്രകാരം ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ഇപ്പോൾ എല്ലായിടത്തുമുണ്ട്. അതുകൊണ്ട് തന്നെ പൂക്കളമിടാൻ ഇക്കുറി ഒരു പരിധിവരെ ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരില്ല. ഓണച്ചന്തകളും മേളകളും ഒക്കെയായി ഇനിയുള്ള ദിനങ്ങൾ തിരക്കോട് തിരക്കു തന്നെ. അത്തം പിറന്നു, ഇനി പത്താം നാൾ തിരുവോണം എത്തുവാനുള്ള കാത്തിരിപ്പിലാണ് ലോക മലയാളികൾ. ഈ ദിവസങ്ങളിലെല്ലാം മലയാളി മുറ്റങ്ങളിലും മനസ്സിലും പല വർണ്ണങ്ങളുള്ള പൂക്കളങ്ങൾ വിടരുകയും ചെയ്യും. ഇത്തവണ വയനാടിന്റെ ഒരു വേദന ഉണ്ടെങ്കിലും അത് അതിജീവിച്ചാണ് നാം തിരുവോണത്തെ വരവേൽക്കാൻ കാത്തിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ണോത്തിനൊപ്പം കെ എൻ വർഷ. ഏഴിമല റെയിൽവേ മേൽപ്പാലം ടെൻഡർ നടപടി പൂർത്തിയായി. കുഞ്ഞിമംഗലം പഞ്ചായത്തിൽ ഏഴിമല റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്ന പ്രവൃത്തിയുടെ ടെൻഡർ നടപടികൾ പൂർത്തിയായതായി എം വിജിൻ MLA അറിയിച്ചു. മേൽപ്പാലം നിർമ്മിക്കുന്നതിന് 47.78 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. 525 മീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്ന റെയിൽവേ മേൽപ്പാലത്തിന് 10.35 മീറ്റർ വീതിയും 7 മീറ്റർ വീതിയിൽ റോഡും 1.5 മീറ്റർ വീതിയിൽ ഫുട്പാത്തും നിർമ്മിക്കും. ഇരുഭാഗത്തും 4.5 മീറ്റർ വീതിയിൽ സർവീസ് റോഡുകളും ഉണ്ടാകും. സ്ഥലം ഏറ്റെടുക്കലിന് സംസ്ഥാന സർക്കാർ 1.51 കോടി രൂപ അനുവദിക്കുകയും ഏറ്റെടുക്കൽ നടപടി പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനത്തിന് മുന്നോടിയായി അടുത്ത ദിവസം കുഞ്ഞിമംഗലത്ത് യോഗം ചേരും. ഇതിനുശേഷം പ്രവൃത്തി ആരംഭിക്കുമെന്നും MLA അറിയിച്ചു. കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുക. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഒരു ഗ്രാമപഞ്ചായത്ത് അംഗത്തിന് ഏതറ്റം വരെയും പോകാമെന്നതിന്റെ തെളിവാണ് തൃക്കരിപ്പൂർ വയലോടിയിലെ കൊടക്കൽ കുഞ്ഞിരാമനും കുടുംബത്തിനും വീട് നിർമ്മാണത്തിന് അനുമതി നേടിയെടുത്തതിലൂടെ സത്താർ വടക്കുംപാടെന്ന ജനപ്രതിനിധി. ജില്ലാ ആസ്ഥാനത്തും തിരുവനന്തപുരത്തുമായി കുഞ്ഞിരാമന്റെ കുടുംബത്തിന്റെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ അനുമതി തേടി പഞ്ചായത്തംഗം 1.5 വർഷമാണ് പോരാട്ടം നടത്തിയത്. തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ 18-ാം വാർഡിലെ വയലോടിയിലുള്ള തൊഴിലുറപ്പ് തൊഴിലാളി കൊടക്കൽ കുഞ്ഞിരാമന്റെ 10-അംഗ കുടുംബത്തിന്റെ 10 ആണ്ടുകളായ വീട് തകർന്ന് താമസിക്കാൻ കഴിയാത്ത വിധത്തിലായതോടെ ഓലഷെഡിലേക്ക് മാറിയിരുന്നു. 10 അംഗങ്ങളുള്ള കുടുംബത്തിന് അടച്ചുറപ്പുള്ള വീട് വേണമെന്ന ആവശ്യം 8 വർഷമായി ഉന്നയിച്ചുകൊണ്ടിരുന്നെങ്കിലും 2 വർഷം മുമ്പാണ് ലൈഫ് ഭവന പദ്ധതിയിൽ വീട് അനുവദിച്ചത്. വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുമെന്ന പ്രതീക്ഷയിൽ ഇവർ കയറിയിറങ്ങാത്ത ഓഫീസുകളില്ല. അനുവദിക്കപ്പെട്ട വീട് തീരദേശ പരിപാലന അതോറിറ്റിയുടെ ക്ലിയറൻസ് ഇല്ലാത്തത് മൂലം പഞ്ചായത്ത് അനുമതി ലഭിച്ചില്ല. നമുക്ക് ഈ വീട്ടിൽ തീരദേശ അതോറിറ്റിയുടെ നിരക്ഷേപ പത്രത്തിന് അപേക്ഷ കൊടുത്തിട്ട് കഴിഞ്ഞ 1.5 വർഷമായി കുഞ്ഞിരാമനും കുടുംബാംഗങ്ങളും പല ഓഫീസുകളിലും കയറിയിറങ്ങുന്നു. തീരദേശ അതോറിറ്റി അന്യായമായ പല കാരണങ്ങൾ നിരത്തി ഈ കുടുംബത്തെ വട്ടം കറക്കിയപ്പോൾ 18-ാം വാർഡംഗവും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ സത്താർ വടക്കുംപാട്, കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന് മുഖേന സംസ്ഥാന തീരദേശ അതോറിറ്റിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിഹാരമായത്. വർഷങ്ങളായി ഇവര് ലൈഫ് ഭവനത്തിന് അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുകയാണ്. പല കാരണത്താൽ തള്ളി ഒരു പാസ്സായപ്പോൾ സിയാദറിൻ്റെ പേര് പറഞ്ഞ് ഇവർക്ക് പ്ലാൻ പാസ്സാവുന്നില്ല. കഴിഞ്ഞ 1.5 വർഷമായി ഇതിൻ്റെ പിറകിലാണ് ഇവിടെ നടക്കുന്നത്. അതിനുശേഷം ഞാൻ ഇടപെട്ടു, അതിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടു, എന്നെ നെല്ലിക്കുന്നു നമ്മൾ MPയൊക്കെ ഇടപെട്ടു. വളരെ വേഗത്തിൽ അത് ആകാൻ വേണ്ടി ശ്രമം നടത്തിയെങ്കിലും വീണ്ടും ജില്ലാ അതോറിറ്റി കൽപ്പിച്ചു. ഒടുവിൽ മനുഷ്യാവകാശ കമ്മീഷൻ സമീപിച്ചു. കഴിഞ്ഞ ദിവസം അതിന്റെ ഉത്തരവ് കിട്ടിയിരിക്കുന്നു. സംസ്ഥാന തീരദേശ അതോറിറ്റി നിരാക്ഷേപ പത്രം കൊടുക്കാൻ ജില്ലാ അതോറിറ്റിയോട് നിർദ്ദേശിച്ചെങ്കിലും വീണ്ടും നീണ്ടുപോയതോടെയാണ് സത്താർ വടക്കുംപാട് മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകുകയും അതിന്റെ വിചാരണ ആരംഭിക്കാനിരിക്കെ കഴിഞ്ഞ ദിവസം ഉത്തരവിറങ്ങുന്നതും. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് മാർച്ചിനിടെ ഉണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പങ്കെടുത്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് KPCCയുടെ നിർദ്ദേശപ്രകാരം തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് M രജേഷ് ബാബു, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KV വിജയൻ, UDF തൃക്കരിപ്പൂർ നിയോജകമണ്ഡലം ചെയർമാൻ P കുഞ്ഞിക്കണ്ണൻ, DKTF സംസ്ഥാന ജനറൽ സെക്രട്ടറി C രവി, K ശ്രീധരൻ മാസ്റ്റർ, KP ദിനേശൻ, യൂത്ത് കോൺഗ്രസ് തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റ് T പ്രമീഷ്, EM ആനന്ദവല്ലി, PV പത്മജ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കെ
കേരളത്തെ സംഘപരിവാറിന് മുഖ്യമന്ത്രി ഒറ്റക്കൊടുക്കുന്നുവെന്നാരോപിച്ച് വെൽഫെയർ പാർട്ടി തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃക്കരിപ്പൂരിൽ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. വെൽഫെയർ പാർട്ടി നിയോജക മണ്ഡലം പ്രസിഡന്റ് എൻ കെ പി ഹസൻ ഉദ്ഘാടനം ചെയ്തു. പി വി അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തലിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടാണ് വെൽഫെയർ പാർട്ടി തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൌണിൽ പ്രകടനം നടത്തിയത്. വെള്ളാപ്പ റോഡ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം തങ്കയം മുക്ക് ചുറ്റി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. വെൽഫെയർ പാർട്ടി തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് എൻ കെ പി ഹസൻ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ടി ഉമേഷ് അധ്യക്ഷത വഹിച്ചു. എഫ് ഐ ടി യു സംസ്ഥാന സമിതി അംഗം സി എച്ച് എം മുത്തലീബ, വെൽഫെയർ പാർട്ടി പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ അഷറഫ്, വി പി യു മുഹമ്മദ് കുഞ്ഞ്, സലീം നവാസ്, അബ്ദുൾ സത്തർ വടക്കേക്കോവൽ, എം ടി പി മുസ്തഫ, എസ് വി അബ്ദുൾ കരീം, പി അബ്ദുൾ ലത്തീഫ്, എം കെ സി തസ്ലീം, ടി എം എ ലത്തീഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. മാതമംഗലം മുച്ചിലോട്ട ഭഗവതി ക്ഷേത്രം മേൽപ്പന്തൽ സമർപ്പണം നടന്നു. മേൽപ്പന്തൽ സമർപ്പണം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഇടവലത്ത പുടയൂർ മനക്കൽ കുബേരൻ നമ്പൂതിരിപ്പാട് നിർവഹിച്ചു. മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരിങ്കളിയാട്ടം 2025 ജനുവരി 25, 26, 27, 28 തീയതികളിൽ നടക്കും. ഇതിനു മുന്നോടിയായി ക്ഷേത്രത്തിൽ പുതിയതായി പണികഴിപ്പിച്ച മേൽപ്പന്തലിന്റെ സമർപ്പണം നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഇടവലത്ത് പുടയൂർ മനക്കൽ കുബേരൻ നമ്പൂതിരിപ്പാട് മേൽപ്പന്തൽ സമർപ്പണം നിർവഹിച്ചു. ശ്രീധരൻ മാങ്ങാട്ട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിവിധ മുച്ചിലോടുകളിലെ സ്ഥാനികരും വിവിധ കമ്മിറ്റി ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നാട്ടുകാരും ചടങ്ങിൽ സംബന്ധിച്ചു. ആഘോഷ കമ്മിറ്റി ട്രഷറർ വി പി മോഹനൻ നന്ദി പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. മാടായി സൗത്ത് എൽ പി സ്കൂളിന് അപകട ഭീഷണിയായി കൂറ്റൻ മരങ്ങൾ. കഴിഞ്ഞ ദിവസം മരം പൊട്ടി മേൽക്കൂരയ്ക്ക് മുകളിൽ വീണിരുന്നു. തലനാരിഴയ്ക്കാണ് വലിയൊരു അപകടം ഒഴിവായത്. റോഡിൽ നിന്നും കോമ്പൗണ്ടിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നതും പതിവാണെന്നും സ്കൂൾ അധികൃതർ പരാതിപ്പെടുന്നു. മാടായി സൗത്ത് എൽ പി സ്കൂൾ കെട്ടിടത്തിന്റെ പിറകുവശത്തായി നിരവധി കൂറ്റൻ മരങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത്. തെങ്ങ് ഉൾപ്പെടെയുള്ളവ സ്കൂളിന് അപകട ഭീഷണിയാവുകയാണ്. എൽ കെ ജി മുതൽ അഞ്ചാം ക്ലാസ് വരെ 100 കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. കഴിഞ്ഞ ദിവസം വലിയൊരു മരം സ്കൂളിന്റെ മേൽക്കൂരയ്ക്ക് മുകളിൽ പതിച്ചിരുന്നു. അന്ന് തലനാരിഴയ്ക്കാണ് വലിയൊരു അപകടം ഒഴിവായത്. ഇത്തരത്തിൽ കടപുഴകി വീഴാൻ പാകത്തിൽ മറ്റു മരങ്ങളും നിൽപ്പുണ്ട്. പഞ്ചായത്തിലും പി ഡബ്ല്യു ഡിയിലും പരാതിപ്പെട്ടിട്ടും ഫലമുണ്ടായില്ല എന്ന് സ്കൂൾ അധികൃതർ പറയുന്നു. മാടായി പഞ്ചായത്തിലായാലും പിന്നെ അതുപോലെ തന്നെ പ്രസിഡന്റിലായാലും പിന്നെ ഈ പറയുന്ന മെമ്പറുകളായാലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും അവരൊന്നും ഒരു തിരിഞ്ഞു നോക്കാത്ത ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഇവിടെ കുറെ കുട്ടികൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ ഈ സൈഡ് ഓടുമേഞ്ഞ സ്ഥലമായതുകൊണ്ട് ഏത് സമയത്തും പറഞ്ഞ പോലെ മരം പൊട്ടി പോകാനും ആക്കാനും ഇത് സാധ്യതയുണ്ട്. അധികാരപ്പെടാത്ത അധികാരം എന്ന് പറഞ്ഞ സംഭവം എല്ലാവർക്കും ജന പാവപ്പെട്ട ജനങ്ങൾക്കും ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അവർക്കൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഓരോരാൾ അധികാരപ്പെടുന്നത്. പക്ഷെ ഇതൊന്നും ആരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലുള്ളത്. ഒപ്പം റോഡിന് മുകളിൽ നിന്ന് സ്കൂൾ കോമ്പൗണ്ടിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ് പോകുന്നവരുടെ എണ്ണം കൂടി വരുന്നുണ്ട് എന്ന് സ്കൂൾ പ്രധാനാധ്യാപിക ടി പ്രീത പറയുന്നു. എല്ലാരും വഴി പോകുന്ന ഏറ്റവും കാണുന്ന ഒരു സ്ഥലത്താണ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. എന്നിട്ട് പോലും ഇത്രയധികം വേസ്റ്റ് ഈ നാട്ടിലവർ തന്നെ ചെയ്യുന്ന പ്രവൃത്തിയായിരിക്കും എനിക്ക് തോന്നുന്നത്. ഈ വേസ്റ്റ് ഇടുക, ഈ മേലെ നിന്ന് താഴേക്ക് വലിച്ചെറിയ, അതിന്റെ നമ്മളത് ആദ്യം പറഞ്ഞത് അവിടെ ആ സുൽത്താൻ തോട് പാലത്തിന് കെട്ടിയ കമ്പി വേലി പോലെ കുറച്ച് സ്കൂളിന്റെ ഈ ഒരു ഭാഗം വരെ, ആ അതേപോലെ കുറച്ച് താഴെ വരെ നമ്മൾ സ്കൂൾ വരെ അങ്ങനെ ഒരു കമ്പി വേലി കെട്ടി, മരങ്ങൾ മുറിച്ചു കളഞ്ഞ് അങ്ങനെ ഒരു കമ്പി വേലി കെട്ടി തന്നാല് നല്ല സ്കൂളിന് ഒരു സേഫാണ്. കോഴിബസാർ പാലത്തിന് സമീപം നിലവിൽ മാലിന്യം വലിച്ചെറിയുന്നത് തടയാൻ നെറ്റ് ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് സ്കൂളിന് സമീപത്തേക്ക് കൂടി സ്ഥാപിച്ചാൽ മാലിന്യം വലിച്ചെറിയുന്നതിന് പരിഹാരമാകും. എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം കാണണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ജില്ലാ കളക്ടർക്ക് ഉൾപ്പെടെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് സ്കൂൾ അധികൃതർ. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് സി വി രാജു മാസ്റ്റർക്ക് കണ്ടങ്കാലി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുമോദനമൊരുക്കി. ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് സി വി രാജു മാസ്റ്റർക്ക് കണ്ടങ്ങാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ
പിടിഎ, എസ്എംസി സഹപ്രവർത്തകർ, വിദ്യാർത്ഥികൾ എന്നിവരുടെ നേതൃത്വത്തിൽ അനുമോദനം നൽകി. ടി ഐ മധുസൂദനൻ എം എൽ എ അനുമോദന സദസ്സിന്റെ ഉദ്ഘാടനവും എസ് ബി ഐ പയ്യന്നൂർ ശാഖയുടെ സ്നേഹോപഹാര സമർപ്പണവും നിർവഹിച്ചു. എല്ലാത്തെങ്ങനും കഴുങ്ങിനും ഒരേ തള പോലെ തള പോരാ എന്ന് പറയുന്നത് പോലെ എല്ലാ കുട്ടികളോടും എല്ലാ കുട്ടികളെയും കൈകാര്യം ചെയ്യുന്ന രീതി ഒരുപോലെ ആവണമെന്നില്ല, ഒരുപോലെ ആവാൻ പറ്റില്ല. ഓരോ കുട്ടിയും വരുന്ന സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും, അവർ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ വ്യത്യസ്തമായിരിക്കും. പഠനകാര്യങ്ങളിലായാലും കലാപരവും കായികവുമായിട്ടുള്ള മേഖലയിലായാലും എല്ലാ കുട്ടികളും ഒരുപോലെ ആവണം എന്നൊന്നും നമ്മൾ ആഗ്രഹിക്കാൻ പറ്റില്ല. അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി പി സമീറ ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ പി വി വിനോദ്കുമാർ, കൌൺസിലറും എസ് എം സി ചെയർമാനുമായ എം പ്രസാദ്, അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ, ടി വി വിനോദ്കുമാർ, രാജീവ് കെ ആർ, സജീവൻ വൈക്കത്ത്, പി പി പ്രദീപൻ, സുജിത അനീഷ്, മായ കെ, അനിൽകുമാർ ഒ കെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. സി വി രാജു മാസ്റ്റർ മറുപടി പ്രസംഗം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാങ്കോൾ ടൗണിലെ വ്യാപാരി കെ വി മുരളീധരന്റെ കടയുടെ മുന്നിൽ വധഭീഷണി എഴുതിയ റീത്ത് വെച്ചതിൽ പ്രതിഷേധിച്ച കാങ്കോൾ ടൌണിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. പെരിങ്ങം ഏരിയ സെക്രട്ടറി പി ശശിധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സിപിഐഎം പ്രവർത്തകനും കാങ്കോൾ ശ്രീ ശിവക്ഷേത്ര ട്രസ്റ്റി ബോർഡ് ചെയർമാനും കാങ്കോൾ ടൌണിലെ വ്യാപാരിയുമായ കെ വി മുരളീധരന്റെ കടയുടെ മുന്നിൽ വധഭീഷണി എഴുതിയ റീത്ത് വച്ചതിൽ പ്രതിഷേധിച്ച് കാങ്കോൾ ടൌണിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. പെരിങ്ങോം ഏരിയ സെക്രട്ടറി പി ശശിധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാങ്കോൾ വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി പി രാധാകൃഷ്ണൻ അധ്യക്ഷനായി. സിപിഐഎം നേതാക്കളായ കെ വി ഗോവിന്ദൻ, പി വി വത്സല, അഡ്വക്കേറ്റ് പി പി സിദിൻ, കെ പി കണ്ണൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മാടായി പഞ്ചായത്തിലെ പുതിയ റെയിൽവേ അടിപ്പാതയുടെ നിർമ്മാണത്തിന് ഇനിയും കാലതാമസം വരുത്തരുതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കൈക്കാരൻ. ബജറ്റിൽ 6 കോടി അനുവദിച്ച് ഒരു വർഷം കഴിഞ്ഞിട്ടും ഡി പി ആർ പോലും തയ്യാറാക്കാൻ സാധിക്കാത്തത് പ്രവൃത്തി വൈകിപ്പിക്കുന്നതിന് ഉദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞു. റെയിൽവേ അണ്ടർബ്രിഡ്ജ് നിർമ്മിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ബജറ്റിൽ 6 കോടി രൂപ അനുവദിച്ചിരുന്നു. ഫണ്ട് അനുവദിച്ച് ഒരു വർഷം കഴിഞ്ഞിട്ടും ഇതുവരെയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇപ്പോഴാണ് വിശദമായ എസ്റ്റിമേറ്റ് ഡ്രോയിംഗ് തയ്യാറാക്കാൻ സംസ്ഥാന സർക്കാർ 8.30 ലക്ഷം രൂപ റെയിൽവേക്കും അനുവദിച്ചിട്ടുള്ളത്. മാടായി പഞ്ചായത്തിന്റെ ഒരു ഹൃദയഭാഗത്ത് നിലനിൽക്കുന്ന ഒരു കാര്യം എന്ന നിലക്ക് ഇതിന്റെ പ്രവർത്തനം എത്രയും പെട്ടെന്ന് നടത്തിയാൽ മാത്രമേ ഇവിടുത്തെ ഒരു വലിയ ഗതാഗത പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ സാധിക്കുള്ളൂ. അതിന്റെ ഒരു സമാന്തര പാത നിർമ്മിക്കുമെന്ന ഒരു പദ്ധതിയുമായി നമ്മുടെ സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നതിനപ്പുറത്ത് ഇതിന്റെ പ്രവർത്തനത്തിനുള്ള വേഗത വളരെ കുറവാണ് എന്നുള്ളതാണ് പഞ്ചായത്തിന് അഭിപ്രായപ്പെടാനുള്ളത്. കാരണം കഴിഞ്ഞ 2022-23 ബഡ്ജറ്റിലാണ് 6 കോടി രൂപ അനുവദിച്ചത് എന്ന് എം എൽ എ അടക്കം ഇവിടെ പ്രഖ്യാപിച്ചതാണ്. പക്ഷേ ആ ഒരു വർഷം കഴിഞ്ഞ് 2024-25 ബഡ്ജറ്റ് കഴിഞ്ഞിട്ട് പോലും ഈ പദ്ധതി ഇവിടെ തുടക്കം കുറിച്ചിട്ട് പോലും ഇല്ല എന്നുള്ളത് നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോഴും മറ്റു നടപടികൾ വൈകുകയാണ്. ദിവസേന ഗതാഗത കുരുക്കും മഴക്കാലത്ത് വെള്ളക്കെട്ടും മൂലം ജനങ്ങൾ ദുരിതമനുഭവിച്ചു വരികയാണ്. ഇനിയും നടപടികൾ വൈകിപ്പിക്കരുതെന്നും സഹീദ് കായിക്കാരൻ പറഞ്ഞു. നിർമ്മാണ പ്രവൃത്തി വേഗത്തിലാക്കാൻ വകുപ്പ് മന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. മറ്റു വകുപ്പ് ഉദ്യോഗസ്ഥരെയും സമീപിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ കാര അംഗൻവാടി ടീച്ചറായിരുന്ന അന്നൂർ സ്വദേശി കെ സി സ്മിതയെ ദേശീയ പതാകയോട് അനാദരവ് കാട്ടിയെന്ന് കാണിച്ച് ചാർജ് ചെയ്ത കേസിൽ വിചാരണ ഇല്ലാതെ തന്നെ കോടതി കുറ്റവിമുക്തിയാക്കി. പ്രതി കുറ്റക്കാരിയല്ലെന്നും വിചാരണ നേരിടേണ്ടതില്ലെന്നും ചൂണ്ടിക്കാട്ടി പയ്യന്നൂർ ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് വി ഷീജയാണ് കുറ്റവിമുക്തിയാക്കിയത്. 2021 ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. അംഗൻവാടിക്ക് മുൻവശത്ത് കെട്ടിയ ദേശീയ പതാക സൂര്യാസ്തമയ സമയത്തിന് ശേഷവും അഴിച്ചുമാറ്റാതെ അനാദരവ് കാട്ടിയെന്ന് കാണിച്ച് പയ്യന്നൂർ പോലീസ് ചാർജ് ചെയ്ത കേസാണിത്. പ്രതിക്കുവേണ്ടി അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ്, അഡ്വക്കേറ്റ് പി വി ഷിജു എന്നിവർ കോടതിയിൽ ഹാജരായി. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി പഞ്ചായത്ത് തല നിർവഹണ സമിതി രൂപീകരണ യോഗവും ജലബജറ്റ് പ്രകാശനവും നടന്നു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം വി അപ്പുക്കുട്ടൻ ജലബജറ്റ് പ്രകാശനവും ഉദ്ഘാടനവും നിർവഹിച്ചു. മാലിന്യമുക്ത നവകേരളം 2.0 ജനകീയ ക്യാമ്പയിൻ, കുഞ്ഞിമംഗലം പഞ്ചായത്ത് തല നിർവഹണ സമിതി രൂപീകരണ യോഗവും ജലബജറ്റ് പ്രകാശനവും നടന്നു.
പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം വി അപ്പക്കുട്ടൻ ജലബജറ്റ് പ്രകാശനവും ഉദ്ഘാടനവും നിർവഹിച്ചു. നമുക്ക് നമ്മുടെ സംസ്ഥാനം മാത്രമല്ല, നമ്മുടെ സംസ്ഥാനം എത്ര കാലമായി മാലിന്യമുക്ത സംസ്ഥാനമാകണം, മാലിന്യം വലിച്ചെറിയരുത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്, എന്നിട്ടും ഇതിനെപ്പറ്റി ബോധ്യമില്ലാത്ത ആളുകളല്ല, ബോധ്യം ഉള്ള ആളുകൾ തന്നെ. നമ്മളിപ്പോൾ പത്രങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ, എൻ്റെ വീട്ടിലുള്ള മാലിന്യം എൻ്റെ ഉത്തരവാദിത്തമല്ല, എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം എന്നാണല്ലോ നമ്മുടെ മുദ്രാവാക്യം. പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന അധ്യക്ഷത വഹിച്ചു. ഹരിത കേരളം ജില്ലാ റിസോഴ്സ് പേഴ്സൺ പി അരുൾ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ വി വി പ്രകാശൻ ജലബജറ്റ് അവതരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ശശീന്ദ്രൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ ജിഷ ബേബി, പി കരുണാകരൻ മാസ്റ്റർ, കെ ശോഭ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം വി ദീപു, ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ കെ എം സോമൻ മാസ്റ്റർ, എച്ച് ഐ മനോജ്കുമാർ വി വി തുടങ്ങിയവർ സംസാരിച്ചു. വാർഡ് തലത്തിൽ വിപുലമായ വാർഡ് തല നിർവഹണ സമിതി യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചു. പഞ്ചായത്ത് തല സംഘാടക സമിതി രൂപീകരണം നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. തൃക്കരിപ്പൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്ന പ്രൈം ഹിൽ ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ 8 നടക്കും. സൈദ മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അത്യാധുനിക സൗകര്യങ്ങളോടും വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളോടും കൂടി പ്രൈം ഹിൽ ഹോസ്പിറ്റൽ തൃക്കരിപ്പൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. സെപ്റ്റംബർ 8 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 സൈദ മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. തൃക്കരിപ്പൂർ MLA എം രാജഗോപാലൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ, വിവിധ പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരായ വി കെ ബാബ, മുഹമ്മദ് അസ്ലം, പി വി പ്രസന്നകുമാരി, സജീവൻ വി വി, പ്രമീള സി വി, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർ എം മനു, കാസർഗോഡ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാംദാസ് എം വി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കും. ഉദ്ഘാടനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എസ് വി ഷാഫി, എം മുഹമ്മദ്, ഡോക്ടർ സി കെ പി, ഇ വി ദാമോദരൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പ്രതിരോധ കുത്തിവയ്പ്പെടുത്ത കറവപ്പശു ചത്തുപോയ സംഭവത്തിൽ അടിയന്തരമായി ഇടപെട്ട മൃഗസംരക്ഷണ വകുപ്പ് നഷ്ടപരിഹാരം ഉറപ്പാക്കി. കൊയ്യോങ്കരയിലെ ക്ഷീരകർഷകൻ എം വി നാരായണന്റെ കറവപ്പശുവാണ് ചത്തുപോയത്. കൊയ്യോങ്കരയിലെ ക്ഷീരകർഷകൻ എം വി നാരായണന്റെ കറവപ്പശുവിന് പ്രതിരോധ കുത്തിവയ്പ് നൽകുകയും പിന്നീട് അസ്വസ്ഥത പ്രകടിപ്പിച്ച പശുവിന്റെ ജീവൻ നഷ്ടപ്പെടുകയുമായിരുന്നു. സംഭവം പൊതുപ്രവർത്തകർ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് കാസർഗോഡുള്ള മൃഗസംരക്ഷണ വകുപ്പിന്റെ ദ്രുതകർമ്മ സേന തൃക്കരിപ്പൂരിലെ എം വി നാരായണന്റെ വീട്ടിലെത്തി ആശ്വസിപ്പിച്ചു. ടീം ഇവിടെ നാരായണന്റെ വീട്ടിലൊരു കുളമ്പ് രോഗവും ചർമ്മപുഴയും കുത്തിവയ്പുമായി ബന്ധപ്പെട്ട് ഒരു പശുവിന് റിയാക്ഷൻ ഉണ്ടായി മരണപ്പെട്ടുവെന്ന് ഒരു വാർത്ത കിട്ടിയതിന്റെ ഭാഗമായി അന്വേഷിക്കാനും അതിനുള്ള തുടർന്നുള്ള നടപടിക്രമങ്ങൾക്കുമായിട്ട് വന്നതാണ്. പശുക്കൾക്ക് കേന്ദ്ര ഇന്ത്യയിലൊട്ടൊക്കെയായിട്ട് പശുക്കളിലുള്ള ചർമ്മപുഴ കുളമ്പ് രോഗ വാക്സിനേഷന്റെ ഭാഗമായി 5 കുളമ്പ് രോഗ വാക്സിനേഷൻ, 2 ചർമ്മപുഴ വാക്സിനേഷൻ കഴിഞ്ഞ മാസം 5 തൊട്ട് സംസ്ഥാനം ഒട്ടാകെ നടന്നു വരികയാണ്. പശുവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കി കർഷകന് വൈകാതെ നഷ്ടപരിഹാരം ലഭ്യമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ, വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവല്ലി, സീനിയർ വെറ്റിനറി സർജൻമാരായ ഡോക്ടർ ഇ ചന്ദ്രബാബു, ഡോക്ടർ സജീവകുമാർ, ഡോക്ടർ കെ ശ്രീവിദ്യ നമ്പ്യാർ, വെറ്റിനറി സർജൻ ഡോക്ടർ വർഷ, ടെക്നിക്കൽ അസിസ്റ്റന്റ് ഡോക്ടർ ക്രിസ് ഐൻസ്റ്റീൻ എന്നിവരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അധ്യാപക ദമ്പതികൾക്ക് ആദരം. കേന്ദ്രീയ വിദ്യാലയത്തിൽ നിന്നും വിരമിച്ച അധ്യാപകനും പയ്യന്നൂർ ലയൺസ് ക്ലബ് സെക്രട്ടറിയും വിവിധ സന്നദ്ധ സംഘടനകളുടെ മുഖ്യ സംഘാടകനുമായ പി വി മനോഹരൻ മാസ്റ്ററേയും അദ്ദേഹത്തിന്റെ ഭാര്യ ശ്രീജ സിയെയുമാണ് പയ്യന്നൂർ ലയൺസ് ക്ലബ് ആദരിച്ചത്. കേന്ദ്രീയ വിദ്യാലയത്തിൽ നിന്നും വിരമിച്ച അധ്യാപകനും പയ്യന്നൂർ ലയൺസ് ക്ലബ് സെക്രട്ടറിയും വിവിധ സന്നദ്ധ സംഘടനകളുടെ മുഖ്യ സംഘാടകനുമായ പി വി മനോഹരൻ മാസ്റ്ററേയും അദ്ദേഹത്തിന്റെ ഭാര്യ മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിച്ച ശ്രീജ സിയെയും പയ്യന്നൂർ ലയൺസ് ക്ലബ് ആദരിച്ചു. പ്രസിഡന്റ് ഗംഗാധരൻ അള്ളക്കോട്ട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ലയൺസ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ കെ ദാമോദരൻ ഇരുവരെയും പൊന്നാടി അണിയിച്ച് ആദരിച്ചു. ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി ഗംഗാധരൻ പി, FWC ചെയർമാൻ ഡോക്ടർ ബാലാമണി രാജീവ്, ഡിസ്ട്രിക്ട് പ്രിൻസിപ്പൽ അഡ്വൈസർ വി ബാലൻ, റീജിയണൽ ചെയർമാൻ സുരേഷ് കോർമത്ത, സോൺ ചെയർമാൻ ദിനേഷ് കുമാർ TCV, ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് അംഗങ്ങളായ ഡോക്ടർ പ്രവീൺ ഗോപിനാഥ്, ജയരാജ് കുട്ടമത്ത, ബാലകൃഷ്ണൻ KP, അജിത് ഡി ഷേണായി, ട്രഷറർ പി മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. മനോഹരൻ മാസ്റ്റർ മറുപടി പ്രസംഗം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വി എച്ച് എസ് സി വിഭാഗം നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെയും സ്കൂൾ സൈക്കോ സോഷ്യൽ കൌൺസിലിംഗ് സെല്ലിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഇലക്കറിമേള സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ വീടുകളിൽ നിന്നും കൊണ്ടുവന്ന വിവിധതരം ഇലവിഭവങ്ങളുടെ പ്രദർശനവും നടന്നു. സമൂഹത്തിൽ ജീവിതശൈലി രോഗങ്ങളും ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങളും വർദ്ധിച്ചു വരികയാണ്. ഇതിനെ പ്രതിരോധിക്കാൻ പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ, പ്രത്യേകിച്ച് ഇലക്കറികൾ, ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇലക്കറിമേള സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികൾ വീടുകളിൽ നിന്നും കൊണ്ടുവന്ന വിവിധതരം ഇലവിഭവങ്ങൾ പ്രദർശിപ്പിക്കുകയും അവ തയ്യാറാക്കുന്ന വിധം വിശദീകരിക്കുകയും പങ്കിടുകയും ചെയ്തു. വി എച്ച് എസ് സി ഹാളിൽ നടന്ന പരിപാടി പയ്യന്നൂർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി വി സജിത ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇലക്കറികൾ കഴിക്കുന്ന കുട്ടികൾ ആരും ഉണ്ടാവില്ല. നമ്മുടെ വീട്ടിലുണ്ടാവില്ല, നിങ്ങളുടെ അടുത്തും ഉണ്ടാവില്ല. നമുക്കറിയാം നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ വേണ്ടത് ഫാസ്റ്റ് ഫുഡ് മാത്രമാണ്. വി എച്ച് എസ് സി പ്രിൻസിപ്പൽ സുധ എ പി അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ സതീഷ് കുമാർ എം പി, പി ടി എ പ്രസിഡന്റ് എം വി സുനിൽകുമാർ, ഹെഡ്മിസ്റ്റർ ശ്രീലത കെ, എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ പി പി നിഷ, സൈക്കോ സോഷ്യൽ കൌൺസിലർ സജ്ന ജി തുടങ്ങിയവർ സംസാരിച്ചു. വി എച്ച് എസ് സി വിഭാഗം അധ്യാപകരും വിദ്യാർത്ഥികളും നേതൃത്വം നൽകിയ പരിപാടിയിലെ വിഭവങ്ങൾ സ്കൂൾ ഉച്ചഭക്ഷണം പദ്ധതിയിലൂടെ എല്ലാ വിദ്യാർത്ഥികൾക്കും വിതരണം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മുൻ ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും റിട്ടയർഡ് പ്രധാന അധ്യാപകനുമായ ഏഴോത്ത് എം വി കൃഷ്ണന് മാടായി റോട്ടറി ക്ലബിന്റെ ആദരവ്. റോട്ടറി ക്ലബ് പ്രസിഡന്റ് കെ വി അജിത് കുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ്, അധ്യാപകൻ, മേക്കപ്പ് ആർട്ടിസ്റ്റ് തുടങ്ങിയ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തിത്വമാണ് പഴയങ്ങാടി ഏഴോത്തെ എം വി കൃഷ്ണൻ. 32 വർഷക്കാലം വിവിധ സ്കൂളുകളിൽ ജോലി ചെയ്തു. കൂവേരി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നിന്ന് വിരമിച്ചു. ഏഴോം പ്രതിഭയുടെ സജീവ പ്രവർത്തകനും കലാ സാംസ്കാരിക രംഗത്ത് സജീവ സാന്നിധ്യവുമാണ്. നവോദയ കലാസമിതിയുടെ സജീവ പ്രവർത്തകനും നാടക നടനുമാണ് ഇദ്ദേഹം. 1939 ജനിച്ചത്. ജനിച്ച് പിന്നെ അവിടുന്ന് ജോലിയിൽ പ്രവേശിച്ചു. പിന്നെ ഒരു 32 കൊല്ലം അവിടെ ഗവൺമെന്റ് സ്കൂളിൽ ജോലി ചെയ്തു. ഭാര്യ ലക്ഷ്മി കൃഷ്ണ നർത്തകിയും അഭിനേത്രിയും ഗായികയുമാണ്. റോട്ടറി പ്രസിഡന്റ് കെ വി അജിത്ത് ഉപഹാരം സമർപ്പിച്ചു. സെക്രട്ടറി കെ സുരേഷ്, എസ് പി ശ്രീധരൻ, കെ ശ്രീധരൻ, പി പി കൃഷ്ണൻ, ടി പി മുരളി, എം വി ചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കരിവെള്ളൂർ മാനുഗുരു യു പി സ്കൂൾ പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾ പ്രകൃതിയെ അറിയാൻ പഠനയാത്രയുടെ ഭാഗമായി കുണിയനിൽ ചെണ്ടുമല്ലിത്തോട്ടം സന്ദർശിച്ചു. കരിവെള്ളൂർ മാനുഗുരു യു പി സ്കൂൾ പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾ പ്രകൃതിയെ അറിയാൻ പഠനയാത്രയുടെ ഭാഗമായി ചെണ്ടുമല്ലിത്തോട്ടം സന്ദർശിച്ചു. കുണിയനിലെ സജിത്തിന്റെ പൂന്തോട്ടത്തിലാണ് സന്ദർശനം നടത്തിയത്. രജനി ടീച്ചർ, ഹെൽപ്പർ ശ്രുതി, ഗീത എന്നിവർ സന്ദർശനത്തിന് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂരിൽ ദേശീയപാത ഉപരോധത്തിനിടെ പോലീസിനു നേരെ കയ്യേറ്റത്തിന് മുതിർന്ന സംഭവത്തിൽ 25 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ദിവസം പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചത്. മഴക്കാലം ജലാശയങ്ങളെ സമ്പന്നമാക്കിയിട്ടും അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ പശ്ചാത്തലത്തിൽ ജലാശയങ്ങളിലിറങ്ങാൻ ഭയപ്പെടുകയാണ് പലരും. ജല അപകടങ്ങൾ തടയുന്നതിനായി കുട്ടികൾ നീന്തൽ പരിശീലനം നേടേണ്ടതുണ്ടെങ്കിലും അകാരണമായ ഭയം അതിനും വിഘാതമാവുകയാണ്. ഓണത്തിന്റെ പശ്ചാത്തലത്തിൽ പയ്യന്നൂർ നഗരസഭയിൽ ട്രാഫിക് കമ്മിറ്റി യോഗം ചേർന്നു. ചെയർപേഴ്സൺ കെ വി ലളിതയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിവിധ ഗതാഗത പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനം. സെപ്റ്റംബർ 9 മുതൽ പരിഷ്കാരങ്ങൾ നിലവിൽ വരും. സമൃദ്ധിയുടെ പൂവിളിയുമായി അത്തം പിറന്നു. ഇനി 10-ാം നാൾ പൊന്നോണം. വയനാട് ദുരന്തം തീർത്ത പ്രതിസന്ധിയിലും ഓണത്തെ വരവേൽക്കാനൊരുങ്ങുകയാണ് മലയാളി. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.